ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ദിവസവും കഴിക്കുന്ന ആഹാരങ്ങളിൽ ക്യാൻസർ വരാൻ കാരണമാകുന്ന ചില ആഹാരങ്ങളുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ പൊതുവെ ഫാസ്റ്റ് ഫുഡിൻ്റെയും ജങ്ക് ഫുഡ്സൊക്കെ കൂടുതലും കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് തന്നെ പലതരം ക്യാൻസേഴ്സ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കരിച്ചതും പൊരിച്ചതും ആയിട്ടുള്ള ആഹാരങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ടതായിട്ട് എല്ലാവർക്കും മാറിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കരിഞ്ഞ് പൊരിഞ്ഞ് വരുന്ന ഐറ്റംസ് കഴിക്കുമ്പോൾ അത് നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും നിങ്ങൾ കരിഞ്ഞ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള കരിഞ്ഞതുമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. അടുത്തതെന്ന് പറയുന്നത് പ്രോസസ്ഡ് മീറ്റ് ആണ്. അത് കൂടുതലും നമ്മൾ പ്രോസസ്ഡ് മീറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പൊതുവെ എന്താണ് കുറേ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് വരുന്നത് കാരണം കുറച്ച് സമയം കൂടെ കൂടുതൽ ദിവസങ്ങളിൽ ഇരിക്കും. അപ്പോൾ അതാണ് പ്രോസസ്ഡ് മീറ്റ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അത് ആ കെമിക്കൽസ് നമുക്ക് ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവായി സ്ഥിരമായിട്ട് ഇതേപോലുള്ള പ്രോസസ്ഡ് മീറ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ അത് കുറയ്ക്കുക. വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ കരിച്ചതും പൊരിച്ചതും ആയിട്ടുള്ള ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ അത് കുറയ്ക്കുക. പ്രോസസ്ഡ് മീറ്റ് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരും അതും പൊതുവെ കുറയ്ക്കുക. അടുത്തതെന്ന് പറയുന്നത് റെഡ് മീറ്റിൻ്റെ ഉപയോഗമാണ്. നമുക്ക് പലതരം ക്യാൻസേഴ്സ് കൂടുതലുള്ള ക്യാൻസേഴ്സൊക്കെ വരാൻ റെഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ബീഫ്, മട്ടൺ, പോർക്ക് അതൊക്കെ നമുക്ക് വീക്ക്ലി 100 ഗ്രാം കഴിക്കാം. പക്ഷെ അതിൽ കൂടുതലായി സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അത് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂട്ടും. പിന്നീടുള്ളത് അമിതമായിട്ടുള്ള മദ്യപാനമാണ്. അമിതമായിട്ടുള്ള മദ്യപാനം കാരണം പലതരം ക്യാൻസേഴ്സ് വരാൻ കാരണമാകുന്നുണ്ട്. അതായത് മലദോര ക്യാൻസർ, ലിവർ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ഓറൽ ക്യാൻസർ ഇവയൊക്കെ അമിതമായിട്ടുള്ള മദ്യപാനം കാരണം വരാനിടയുണ്ട്. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ലങ് ക്യാൻസേഴ്സും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്മോക്കിംഗ് ചെയ്യാത്ത ആൾക്കാർ ആണെങ്കിൽ പോലും പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ പുകയൊക്കെ സ്ഥിരമായിട്ട് കൊള്ളുന്ന ആൾക്കാരിലും ഇതുപോലെ ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ്. പിന്നീടുള്ളത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് നമ്മുടെ അരി, നമ്മുടെ വീട്ടിലുള്ള അരി, തവിടില്ലാത്ത അരി, അരിയുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗങ്ങളും ഇപ്പോൾ ക്യാൻസറിനൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ക്യാൻസർ വരുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ. നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉപയോഗമെല്ലാം മനസ്സിലാക്കി നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിൻ്റെ തോത് കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ വർഷത്തെ കണക്കെടുക്കുമ്പോഴും ക്യാൻസേഴ്സിൻ്റെ പേഷ്യൻസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കാരണങ്ങൾ ഇതിലും ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. കാരണം ഇതൊക്കെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള മദ്യപാനം ആണെങ്കിൽ മദ്യപാനം കുറയ്ക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്മോക്കിംഗ് കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക, റെഡ് മീറ്റിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോസസ്ഡ് മീറ്റ് ഇതെല്ലാം കുറയ്ക്കുക. ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി നമ്മൾ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യകരമായിട്ട് തന്നെ ചിന്തിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.